പത്താം ക്ലാസ് ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബയോളജി ക്ലാസ്സാണ്. ഇത് നമ്മുടെ പാർട്ട് വൺ വീഡിയോയാണ്. മാത്രമല്ല ഈ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുക, ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബുക്കാണ് കാണാൻ കഴിയുക. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കുള്ള ബുക്കാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. മലയാള മീഡിയത്തിന് ബുക്ക് നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. എന്തായാലും അവർ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ബുക്ക് തുറന്ന് വെച്ചിട്ടായിരിക്കണം കേൾക്കേണ്ടത്. കാരണം വേറെ ഇംഗ്ലീഷ് മാത്രമല്ല നമ്മൾ ഇതിലെടുക്കുന്നത്. മലയാള മീഡിയം വിദ്യാർത്ഥികൾക്ക് അവരെ ബുക്കിലുള്ള ഓരോ ഡെഫിനേഷനും കാര്യങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞുതരും. അപ്പോൾ ഇത് രണ്ട് മീഡിയമിലുള്ള വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അത് ബയോളജി ക്ലാസ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന ഒരു പാഠമാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. മലയാളത്തിൽ അറിയാനും പ്രതികരിക്കാനും എന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ എന്താ സെൻസേഷൻ, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ, സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കുറേ കുട്ടികളൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ കാണാൻ. അവർ ഒരു ചെറിയ ഒരു കുട്ടി സ്നെയിൽസിനെ തൊട്ടിങ്ങാണ്ട് അറിയുന്നുണ്ട്. മറ്റു ചിലർ എന്താവുന്നുണ്ട്, ഈ കുട്ടി മറ്റൊരു കുട്ടിയെ തൊടുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് മുഖം കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് ഒരു വേറെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ പല ഓരോ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ എന്താവാണ്, ഈ കുട്ടി എന്താ ഈ കുട്ടിയെ തൊടുമ്പോൾ മറ്റേ കുട്ടി എന്താവുന്നുണ്ട്, ആ നീല ഷർട്ട് ഇട്ട കുട്ടി അറിയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അറിയുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതുപോലെ തന്നെ ഒരു കുട്ടി മാംഗോ ടേസ്റ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിന് ടേസ്റ്റ് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്തായാലും ഇവിടുന്ന് തുടങ്ങാം. ഫസ്റ്റ് ഒന്ന് മലയാള മീഡിയം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ആ കുട്ടി മാങ്ങ തിന്നുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ രുചി അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി മറ്റേ കുട്ടിയെ തൊടുമ്പോൾ അതിനെ തൊട്ടു എന്നറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ റെസ്പോൺസസ് സോറി അതിനാണ് ഈ സ്റ്റിമുലസ് എന്ന് പറയുക. സ്റ്റിമുലി എന്ന് അതിനാണ് പറയുക. അത് മലയാളത്തിൽ ഉദ്ദീപനം എന്ന് പറയുന്നു. ഉദ്ദീപനം എന്ന് പറയുക. അപ്പോൾ മലയാള മീഡിയം കുട്ടികൾക്കാണ് പറയാൻ പോകുന്നത്, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകൾക്കാണ് എന്ത് പറയുന്നത്, ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കും എന്താണ് ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ജീവികളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന ഇത്തരം പ്രേരണകൾക്കാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇപ്പോൾ ഒരാൾ തൊടുമ്പോൾ നമ്മൾ അതിന് പ്രതികരിക്കണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ഒരാളെ തച്ചാൽ അയാൾക്കായി തച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് എന്നോട് കിട്ടാൻ എന്താ പ്രതികരിക്കും. അപ്പോൾ അതിനാണ് ഈ സ്റ്റിമുലി എന്ന് പറയുന്നത്. സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ ആ പ്രതികരണം. അപ്പം എന്താണ്, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഓരോ പ്രതികരണങ്ങൾക്ക് അവർ പ്രതികരിക്കാൻ കാരണമാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിനാണ് ഈ സ്റ്റിമുലി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ മലയാളത്തിൽ പറയാം, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകൾക്കാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് അഥവാ ഉദ്ദീപനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ കാൾഡ് സ്റ്റിമുലസ്. ദ സെൻസസ് ഓരോ സെൻസസിനാണ് പറയുന്നത്. ദാറ്റ് അതെന്താകും, ഇവോക്ക് റെസ്പോൺസസ്. റെസ്പോൺസസ് ഇവോക്ക് ചെയ്യും, പ്രതികരണങ്ങൾ എന്താവും, പ്രതികരിക്കും ഇൻ ഓർഗാനിസംസ്. ഓർഗാനിസംസ് ജീവികളിൽ എന്താകും, അത് പ്രതികരിക്കും. ആ ഒരു ഇതിനാ ആ ഒരു കാര്യത്തിനാണ് എന്ത് ആ ഒരു പ്രേരണകൾക്കാണ് എന്ത് പറയുന്നത്, സ്റ്റിമുലി എന്ന് പറയുന്നത്. അവിടെ എത്ര മാത്രം പഠിച്ചാൽ മതി. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കാൾഡ് സ്റ്റിമുലസ്. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കാൾഡ് സ്റ്റിമുലസ്. അത്ര മാത്രം. ദ സെൻസസ് പ്രതികരണങ്ങൾക്കാണ് പറയുന്നത്. ദാറ്റ് ആ പ്രതികരണങ്ങൾ എന്താകും, ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ്, അത് സോറി അതാ ദ സെൻസസ് ഒരു
ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ്. ഓർഗാനിസംസിൽ എന്താണ് ജീവികളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന ഓരോ കാര്യങ്ങൾക്കാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു കാരണത്തിനാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലസ്. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത്. ഇനി മാത്രമല്ല, അപ്പോൾ അത് ആന്തരികമായിട്ടുണ്ട്, അല്ലാതെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുണ്ട്, എക്സ്റ്റേർണൽ ആയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി. ഇൻറ്റേർണൽ ആയിട്ടുണ്ട്, എക്സ്റ്റേർണൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ദാഹം, ദാഹം എന്താണ്, നമ്മൾക്ക് പുറത്ത് സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ഉള്ളിൽ സംഭവിക്കുന്നതല്ലേ. വിശപ്പ് അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എന്താണ് ഉള്ളിയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ ഈ ഹാർട്ട് ബീറ്റിങ് എന്താക്കൂല, അതൊക്കെ എന്താണ് ഉള്ളിയിൽ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ദാഹം, വിശപ്പ് അതൊക്കെ എന്താണ് ഉള്ളിയിൽ സംഭവിക്കുന്നത്. നമുക്ക് പുറത്തറിയുന്നുണ്ട്, അത് ഇല്ല, ഉള്ളിയിൽ സംഭവിക്കുന്നതാണ്. ഉള്ളിയിൽ നമ്മളൊന്നും കാട്ടില്ല, അത് ഉള്ളിയിൽ ആവുന്നതാണ്. അതിനാണ് ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേർണലിന്, എക്സ്റ്റേർണൽ സ്റ്റിമുലസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരാളെ നുള്ളി, ഒരാളെ നുള്ളി, അപ്പം എന്താ അദ്ദേഹത്തിന് വേദനിച്ചു, അതിനെന്താ പറയുന്നു, എക്സ്റ്റേർണൽ സ്റ്റിമുലസ്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കാണ് എക്സ്റ്റേർണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ഇതാണ് റെസിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ആദ്യം മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുതരാം. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും സവിശേഷകമായ കോശങ്ങളുണ്ട്, അവർക്കാണ് ഗ്രാഹികൾ എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഓരോ സ്റ്റിമുലസ് ഉണ്ടല്ലോ, അതിനൊക്കെ എന്താ ആ അതിനെ സ്വീ ആ സ്റ്റിമുലസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടേ, ആ സ്റ്റിമുലസിനെ അത് വെറുതെ കയറി വരുന്നില്ല, ആ സ്റ്റിമുലസിനെ ആ ഉദ്ദീപനത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോ ശരീരഭാഗത്തും എന്തുണ്ട്, ശരീരഭാഗത്തിലും സെൻസ് ഓർഗൻസിലും ജ്ഞാനേന്ദ്രിയങ്ങളിലൊക്കെ എന്തുണ്ട്, ഒരു പ്രത്യേക തരം കോശമുണ്ട്. മനസ്സിലായോ? ഒരു പ്രത്യേക തരം കോശം, അതിനാണ് ഈ റിസപ്റ്റേഴ്സ് എന്നെന്താവുന്നത് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഈ ജ്ഞാനേന്ദ്രങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും ഈ സ്റ്റിമുലസിനെ സ്വീകരിക്കാനായിട്ട് പ്രത്യേക തരം ഒരു കോശങ്ങളുണ്ട്, ആ സ്റ്റിമുലസിനെ സ്വീകരിക്കാനാട്ടോ, അതിനാണ് ഈ റെസിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ പറയാം, ദർ ആർ സം സ്പെഷ്യലൈസ്ഡ് സെൽസ്, പ്രത്യേക തരം സെൽസാണ്, കോശങ്ങളാണ്, ഇൻ ദി സെൻസ് ഓർഗൻസ് ജ്ഞാനേന്ദ്രങ്ങളിൽ, ആൻഡ് അതർ പാർട്സ് ഓഫ് ദി ബോഡി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും, ടു റിസീവ് സ്റ്റിമുലി ആ റിസീവ് ആ മനസ്സിലായില്ലേ, സ്റ്റിമുലസിനെ സ്വീകരിക്കാൻ വേണ്ടി ശരീരഭാഗങ്ങളിലും മറ്റു ജ്ഞാനേന്ദ്രങ്ങളിലും പ്രത്യേക തരമുള്ള ഒരു കോശങ്ങൾക്കാണ് എന്ത് പറയുന്നത്, ദർ ആർ ദ സെൽസ് ആർ കാളിഡ് റെസിപ്റ്റേഴ്സ്. ഈ സെൽസിനെ എന്ത് പറയുന്നത് നമ്മൾ റെസിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരിനി എന്താ ചെയ്യുക, അപ്പോൾ എന്താണ് റെസിപ്റ്റേഴ്സ്, വാട്ട് ഈസ് റെസിപ്റ്റേഴ്സ്, റെസിപ്റ്റേഴ്സ് ദാറ്റ് ദർ ആർ സം സ്പെഷ്യലൈസ്ഡ് സെൽസ് ടു റിസീവ് ഇൻ ദി സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്ട് ഓഫ് ദി ബോഡി ടു റിസീവ് സ്റ്റിമുലസ്. അതാണ് ഇതിൻ്റെ മലയാളത്തിൽ, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലെയും സവിശേഷമായ കോശങ്ങളുണ്ട്, ഗ്രോശങ്ങളുണ്ട്, അവർക്കാണ് ഈ ഗ്രാഹികൾ എന്ന് പറയുന്നത്, അഥവാ റെസിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അവരെന്താ ജോലി, അവിടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവരുടെ ജോലി ദ റിസീവ് സ്റ്റിമുലി, അവരെന്തിനാണ് സ്റ്റിമുലസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ. അപ്പോൾ ദ റിസീവ് സ്റ്റിമുലസ്, അവർ സ്റ്റിമുലസിനെ എന്താകും സ്വീകരിക്കും, മാത്രമല്ല അതിൻ്റെ ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്, പിന്നെ എന്താകും അവർ ഉചിതമായ സന്ദേശം രൂപപ്പെടുത്തും. ഇപ്പോൾ ഒരാളെ നുള്ളിയാൽ എന്താവും, ആ വേദന എന്നൊരു സന്ദേശം എന്താവും നേരെ ബ്രെയിനിലേക്ക് എത്തിച്ചു കൊടുക്കും. ആ നുള്ളിയാൽ ആ ഒരു സ്റ്റിമുലസിനെ സ്വീകരിക്കും ആ റെസിപ്റ്റേഴ്സ്. എന്നിട്ട് ആ നുള്ളി കഴിഞ്ഞതിന് ശേഷം എന്താകും, ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഇവിടെ ഒരാൾ നുള്ളിയാൽ, ഇവിടെ ഒരാൾ നുള്ളി കൈമ നുള്ളി എത്തിക്കോളി, അങ്ങനെ ഒരാൾ നുള്ളി എന്ന് ആയാൽ ഇവിടെ റെസിപ്റ്റേഴ്സ് ഉണ്ടാവും. ആ റെസിപ്റ്റേഴ്സ് സ്വീകരിച്ച കഴിഞ്ഞ താല്പര്യത്തിൽ റെസിപ്റ്റേഴ്സ് ഉണ്ടാവും, അത് ആ സ്റ്റിമുലസിനെ സ്വീകരിച്ച് അവർ എന്താകും, വേദന എന്നൊരു സ്റ്റിമുലസ് ഇങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്ത് നേരെ ബ്രെയിനിലേക്ക് എന്താവും എത്തിക്കും. ഓക്കെ, അത്രയുള്ളൂ. അപ്പോൾ എന്താണ് അവരുടെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാൽ, ദ റിസീവ് സ്റ്റിമുലസ് ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്, ഉചിതമായി അതിന് യോജിച്ച ഇമ്പൾസസ് അതിൽ അവ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ അവരുടെ ജോലി എന്ന് ചോദിച്ചാൽ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുകയും അതിനുശേഷം എന്താ ചെയ്യും, ഉചിതമായ ഓരോ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. നെക്സ്റ്റ് നോക്കുക, ഇനി ന്യൂറോൺ.
ഈ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഓക്കെ, അതാ മലയാളത്തിൽ നാഡീകോശം എന്ന് പറയുന്നു. അതാ നാഡി, ഞാൻ ആദ്യം മലയാളത്തിൽ പറഞ്ഞുതരാം. നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. അപ്പം ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഡി വ്യവസ്ഥ ഉണ്ടല്ലോ, ആ നാഡി വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാനമായ നിർമ്മാണ ഘടക, അടിസ്ഥാനമായ നിർമ്മാണ ഘടകമാണ് എന്ത്? നാഡീകോശം. അപ്പം ഈ നാഡി വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാനമായ ഒരു ഭാഗമാണ് എന്ത്? നാഡീകോശം എന്ന് പറയുന്നത്. അഥവാ അതിനെന്ത് പറയും നമ്മൾ? ന്യൂറോൺ, ന്യൂറോൺ എന്ന് പറയും. ഓക്കെ, ഇംഗ്ലീഷിൽ ന്യൂറോൺ ഓർ നെർവ്, ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ലിൽ ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് സ്ട്രക്ചർ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് എന്ത്? ഈ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ നെർവസ് സിസ്റ്റം. ഓക്കെ, അടുത്ത നോക്കാം മലയാളം പഠി കുട്ടികൾക്ക്. മറ്റെല്ലാ കോശങ്ങളെ പോലെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. മറ്റു കോശങ്ങൾക്കുള്ള പോലെ തന്നെ ഈ നാഡീകോശ, മറ്റു കോശങ്ങൾക്കില്ല, എല്ലാ കോശങ്ങൾക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസ് ഒക്കെ എന്തുണ്ട്? അതിന് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം ഇംഗ്ലീഷ് മീഡിയത്തിൽ. ലൈക്ക് ഓൾ അതർ സെൽസ് ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ ആൻഡ് എ സൈറ്റോപ്ലാസം ആൻഡ് എ ന്യൂക്ലിയസ്. ഇനിയിപ്പോൾ വാട്ട് ഈസ് ന്യൂറോൺ? ന്യൂറോൺ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇങ്ങനെ പറഞ്ഞാൽ മതി. ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ്, ബേസിക് സ്ട്രക്ചർ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ലൈക്ക് ഓൾ ലൈക്ക് ഓൾ അതർ സെൽസ് ദ ന്യൂറോൺ ഹാസ് സെൽ മെംബ്രെയിൻ ആൻഡ് സൈറ്റോപ്ലാസം ആൻഡ് പിന്നെന്താണ് ന്യൂക്ലിയസ്. എന്ത് എന്തൊക്കെ ഉള്ളത്? സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് സെൽ മെംബ്രെയിൻ. മറ്റു എല്ലാ സെല്ലുകളെ പോലെ ഇതിനും ഉണ്ട് അത്. ഓക്കെ, ഇതാണ് ഈ ന്യൂറോണിൻ്റെ ഒരു കാര്യങ്ങൾ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്, ഇത് എക്സാമിന് ഇതിൻ്റെ ഫോട്ടോ തന്നിട്ട് ചോദിക്കും. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഇതാണ് ന്യൂറോണിക്കലി. ന്യൂറോൺ ഈ കാണുന്നതാണ് ഈ ന്യൂറോണ്. അപ്പോൾ ഈ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, സെൽ ബോഡി ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇത്തെ ഒരു പാർട്ടാണ് ഈ ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു അത്. ഈ ഒരു ചെറിയ ചെറിയ കോലുകൾ കണ്ടില്ലേ, ഒരു ബ്രാൻഡസിൻ്റെ പോലെ അങ്ങനെ ഓരോ കോല്, അതിനാണ് ഈ ഡെൻഡ്രൈറ്റ്. അതേപോലെ തന്നെ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഒരു നീണ്ടിട്ട് ഇങ്ങനെ പോകുന്നത്, അയിമെന്നാണ് കുറേ ചില്ലകളായിട്ട് പോകുന്നത്. അതിൻ്റെ മുമ്പായിക്കൊണ്ട് തന്നെ ഒന്നുണ്ടല്ലോ, അതിനാണ് ഈ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഷ്വാൻസിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിനാണ് ഷ്വാൻസിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞ നീണ്ടിട്ടുള്ള വര കണ്ടില്ലേ സെൻട്രല്, അതിനാണ് എന്ത് പറയുന്നത്? ഷ്വാൻസിൽസ് എന്ന്, സോറി, ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ വരുമ്പോൾ ഇങ്ങനെ പോയി പോയി കുറേ ബ്രാഞ്ചസ് ആവുന്നുണ്ടല്ലോ, അതിനാണ് ഈ ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ഈ തലപ്പത്തുള്ള ചെറിയൊരു ഉണ്ട, അതിനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾക്ക് നോക്കാം. ഇനി ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡെൻഡ്രോൺ നമുക്ക് ഏതാ മനസ്സിലായി, ഈ ഒരു കാണുന്ന നീണ്ട വരയാണ് ആ ബ്രാഞ്ചസിൻ്റെ മുൻപുള്ള ഒരു നീണ്ട വരയാണ് എന്ത്? ഡെൻഡ്രോൺ. ഓക്കെ, അപ്പോൾ എന്താണ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയം കുട്ടികൾക്ക് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ്. കണ്ടില്ല, ഒരു ഡെൻഡ്രോൺ വന്ന് കുറേ ശാഖകളായിട്ട് ഇങ്ങനെ പോകല്ലേ, ഒരു ഡെൻഡ്രോൺ അവിടെ കണ്ടുങ്ങൾ. ആ ഡെൻഡ്രോൺ വന്ന് കുറേ ശാഖകളായിട്ട് ഇങ്ങനെ പോവാണ്. ആ ശാഖകൾക്കാണ് ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ അഥവാ ഡെൻഡ്രോണിൻ്റെ ശാഖകൾക്കാണ് എന്ത് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അഥവാ ദാറ്റ് ഈസ് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആൻഡ് അവ എന്താ ചെയ്യാറുണ്ടെന്നോ, ദാറ്റ് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ്. മാത്രമല്ല ഈ ഒരു തലപ്പത്ത് കൂടി കണ്ടോ, ഇവിടെ എടുത്തവിടെയിലൊക്കെ എന്തുണ്ടാവും, ഒരു ന്യൂറോ, ഇതേപോലത്തെ ന്യൂറോൺ ഇവിടെ ഉണ്ടാവും. അതെന്താ ചെയ്യുക, എത്തുന്ന ന്യൂറോൺ ഇങ്ങനെ വന്ന് 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 ഇതിലിങ്ങനെ ഈ തലപ്പത്ത് കൂടി ഇങ്ങനെ സ്വീകരിക്കും, ന്യൂറോൺ ഇമ്പൾസുകൾ എന്താവും, സ്വീകരിക്കും. അപ്പം എന്താണ്, തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നെന്താകും, സന്ദേശങ്ങളെ അതെന്താവും സ്വീകരിക്കും. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ അതെന്താവും സ്വീകരിക്കും. അഥവാ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദി അഡ്ജസ്റ്റൻറ്റ് ന്യൂറോൺ. പാർട്ട് ഒരു പാർട്ടാണ് അത്, ദാറ്റ് റിസീവ് അത് സ്വീകരിക്കും. എന്ത് സ്വീകരിക്കുക? ഇമ്പൾസസ് ഫ്രം അഡ്ജസ്റ്റൻറ്റ് ന്യൂറോൺ, തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് എന്താകുന്നതാണ്,
സന്ദേശങ്ങൾ സ്വീകരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ, ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് മനസ്സിലായി. മാത്രമല്ല തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ, ഡെൻഡ്രൈറ്റ് ആയിട്ട് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, അത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസ്റ്റൻറ്റ് ന്യൂറോൺ. ഓക്കെ, ഇനി ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലമെൻ്റ് സെൽ ബോഡി. സെൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഇതിൽ നിന്ന് ചെറിയൊരു ഫിലമെൻ്റ്, അതെന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ ഒരു തന്തുവിനാണ്, നീളം കുറഞ്ഞ ഒരു തന്തുവിനാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വിഭാഗം ആകെ കുറച്ചുള്ളല്ലോ, ലെങ്ത് ആകെ കുറച്ചുള്ളല്ലോ, അതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത്. അപ്പോൾ ദ ഷോർട്ട് ഫിലമെൻ്റ് ഫ്രം ദി സെൽ ബോഡി. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്നുള്ള ഒരു നീളം കുറഞ്ഞ തന്തുവിനാണ് ഈ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ഫിലമെൻ്റ് ഫ്രം ദി സെൽ ബോഡി. സെക്കൻഡ്, ഇനിയിപ്പോൾ അതെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, കാരിയസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദി സെൽ ബോഡി. എന്താവും, ഇമ്പൾസുകളെ ഡെൻഡ്രൈറ്റിൽ നിന്നും സെൽ ബോഡിയിലേക്ക് എന്താകും, ക്യാരി ചെയ്യും, കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ എന്താകും, കോശ ശരീരത്തിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഡെൻഡ്രോണ് എന്താകും, ഇവിടെ ഈ ആദ്യം എന്താകും, ഈ തലപ്പത്ത് കൂടി എന്താകും, ഡെൻഡ്രൈറ്റുകളെ സോറി ഇമ്പൾസുകൾ എന്താകും സ്വീകരിക്കും. ഡെൻഡ്രൈറ്റുകൾ എന്താകും, അതിൻ്റെ തൊട്ടടുത്തിൽ നിന്ന് അത് സ്വീകരിക്കും. മാത്രമല്ല തൊട്ടടുത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നു പോകുന്നു പോകുന്ന ഈ സെൽ ബോഡിയിലേക്ക് എത്തും. അതും ഈ ഡെൻഡ്രോൺ കൂടിയാണ് പോവുക. അപ്പം എന്താ ചെയ്യുക, കാരിയസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. എന്താകും, ആ ഡെൻഡ്രൈറ്റുകളിൽ നിന്ന് എന്താകും, ഡെൻഡ്രൈറ്റുകളിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് എന്താകും, ഇമ്പൾസുകളെ ക്യാരി ചെയ്യും. അഥവാ ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ആ ഡെൻഡ്രൈറ്റിൽ നിന്ന് കോശ ശരീരങ്ങളെ ആവേഗത്തിൽ എത്തിക്കുന്നതാണ് എന്തിൻ്റെ ജോലി, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാരിയസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. ഓക്കെ, ഇനി ഷ്വാൻസൽസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കും നമ്മൾ. ഈ ഓരോ എൻ സർക്കിൾ ഇതാണ് ഇതിൻ്റെ ജോലി എന്ന് ഇതെന്ന് പറഞ്ഞാൽ, എൻ സർക്കിൾസ് ദ ആക്സോൺ ആക്സോണിനെ വലയം ചെയ്തതാണ്. ആക്സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ നീളം വന്ന സാധനമാണ്, അതിനെ ചുറ്റി കിടക്കുന്നതാണ് എന്ത് ഈ ഷ്വാൻസൽസ് എന്ന് പറഞ്ഞാൽ. അത് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പഠിക്കും. ഇനി ആക്സോൺ, ഈ നീല വലിയ സാധനത്തിനാണ് എന്ത് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. അതിന് നമുക്ക് നോക്കാം. ആക്സോൺ എന്ന് പറഞ്ഞാൽ ലോങ് ഫിലമെൻ്റ് ഫ്രം ദി എന്താണ് ലോങ് ഫിലമെൻ്റ് ഫ്രം ദി സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള നീളം കൂടിയ തന്തിൽ നിന്നാണ്, കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനാണ് ആക്സോൺ എന്ന് പറയുന്നത്. നീളം കുറഞ്ഞ തന്തുവിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു. ഈ നീളം കുറഞ്ഞ തന്തുവിനാണ് ഈ ആക്സോൺ എന്ന് പറയുന്നത്, അഥവാ ലോങ്സ്റ്റ് ഫിലമെൻ്റ് ഫ്രം ദി സെൽ ബോഡി. ഇത് വലുതല്ലേ, സെൽ ബോഡിയിൽ നിന്ന് നീണ്ടിട്ട് പോണ സാധനമല്ലേ, അതുകൊണ്ടാണ് ഈ ലോങ് ഫിലമെൻ്റ് എന്ന് പറയാൻ കാരണം. ലോങ് ഫിലമെൻ്റ് ഫ്രം ദി സെൽ ബോഡി, സെൽ ബോഡിയിൽ നിന്നുള്ള ഒരു നീളം കൂടിയ തന്തുവിനാണ് ഈ ആക്സോൺ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവകൾ എന്താ ചെയ്ത ചോദിച്ചാൽ, ഈ സെൽ ബോഡിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റിമുലസ് ഇങ്ങനെ കൊണ്ടുപോകും, നേരെ കൊണ്ടുപോയി എന്നിട്ട് ഇതെന്താ പുറത്തേക്ക് ഇങ്ങനെ കളയും. അതത് ചെയ്യാം. ഓക്കെ, അപ്പം എന്താ നോക്കുക, അവെന്താ ചെയ്യുക വെച്ചാൽ, കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പൾസുകളൊക്കെ എന്താവും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് എന്താവും ആക്കും. അപ്പം അതാണ് ഈ ആക്സോണിൻ്റെ ജോലി. അപ്പോൾ കാരിയസ് ഇമ്പൾസസ് ഫ്രം എവിടുന്നാണ്, സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഓക്കെ, കാരിയസ് ഇമ്പൾസസ് ഫ്രം സെൽ ബോഡി ടു ഔട്ട്സൈഡ്, അതാണ് അതിൻ്റെ ജോലി. ഇനി സെക്കൻഡ് നോക്കുക, ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ആക്സോൺ ഉണ്ട്, ഈ ആക്സോൺ ഇങ്ങനെ പോയി പോയി കുറേ ബ്രാൻഡസ് ആവുകയാണ്, ശാഖകളാവുകയാണ്. അപ്പം അതിനാണ് ഈ ആക്സോൺ എന്ന് പറയുന്നത്. ആ എന്തിൻ്റെ ബ്രാഞ്ചസ്സാണ്, ആക്സോണിൻ്റെ ബ്രാഞ്ചസ്സാണ്. അതുകൊണ്ട് ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ, അത് ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ്. മാത്രമല്ല
എന്താ ആക്സോണിൻ്റെ ശാഖകളാണ്. മാത്രമല്ല അതെന്താകും, ഇമ്പൾസുകളെ, ആവേഗങ്ങളെ എന്താകും, സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കും. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു, അഥവാ കാരിയസ് ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്, ഇമ്പൾസുകളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു, അഥവാ ആവേഗങ്ങളെ എന്താകുന്നു, സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. ആ ഈ ഈ ആക്സോണുകൾ എന്താകും, ഈ ഈ ഒരു സിനാപ്റ്റിക് നോബ് പറഞ്ഞാൽ ഇതല്ലേ, അവിടേക്ക് അവിടേക്ക് എന്താകുന്നു, ആവേഗങ്ങൾ എത്തിക്കുന്നു. ആക്സോണേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ആൻഡ് കാരിയസ് ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. പിന്നെ തേർഡാണ് ഈ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു കുത്തിട്ട സംഭവത്തിനാണ്, കറുപ്പ് ബ്ലാക്കിൽ കുത്തിട്ട് കണ്ടില്ലേ, അതിനാണ് ഈ ഒരു സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇനി അവകൾ എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്, ഈ ആക്സോണൈറ്റിൻ്റെ ടിപ്പായിട്ടാണ്, അറ്റമായിട്ടാണ് വരുന്നത്. ആക്സോണിൻ്റെ ഒരു അഗ്രഭാഗമാണ്, മലയാള മീഡിയം കുട്ടികൾക്കാണ് ആക്സോണിൻ്റെ ഒരു അഗ്രഭാഗമാണ്. മാത്രമല്ല നാഡീയ പ്രേഷകം സ്രവിക്കുന്നു, ന്യൂട്രോ അഥവാ ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ്. ഇറ്റ് സെക്രൈറ്റ്സ് ന്യൂട്രോ ട്രാൻസ്മിറ്റർ, അവരെന്താകുന്നു, ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്രവിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പഠിച്ചത് എന്തൊക്കെയാണ്, ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ, മാത്രമല്ല പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസ്റ്റൻ്റ് ന്യൂറോൺ, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് എന്താകുന്നു, ആക്സോണുകളെ, സോറി, ഇമ്പൾസിനെ സ്വീകരിക്കുന്നു. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലമെൻ്റാണ്, അത് ചെറിയൊരു തന്തുവാണ്. ഷോർട്ട് ഫിലമെൻ്റ് ഫ്രം ദി സെൽ ബോഡി ആൻഡ് കാരിയസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി എന്നാ പറഞ്ഞാൽ ഘോഷശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവുമാണ്. മാത്രമല്ല ഡെൻഡ്രൈറ്റിൽ നിന്നും എന്താകുന്നു, ആവേഗങ്ങളെ ഘോഷശരീരത്തിലേക്ക് അഥവാ സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നു. ഇനി ആക്സോൺ എന്ന് പറഞ്ഞാൽ ഘോഷശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനാണ് ഈ ആക്സോൺ എന്ന് പറയുന്നത്, അഥവാ ലോങ് ഫിലമെൻ്റ് ഫ്രം ദി സെൽ ബോഡി എന്ന് പറയുന്നു. മാത്രം ഇനി കാരിയസ് ഇമ്പൾസസ് ഘോഷ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പ്രത്യേക സംവഹിക്കുന്നു, അഥവാ കാരിയസ് ഇമ്പൾസസ് ഫ്രം സെൽ ബോഡി ടു ഔട്ട്സൈഡ്, ഇമ്പൾസുകൾ എന്താകുന്നു, സെൽ ബോഡിയിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് എത്തിക്കുന്നു. ഇനി ആക്സോണേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ, ആ ആക്സോണിൻ്റെ ഒരു ബ്രാഞ്ചസിനാണ് ആക്സോൺ, ഇതല്ല ഈ നീളം കൂടിയത് എന്തു, അതിനാണ് ഈ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ഞാൻ എന്ത് പറയുന്നത്, ആക്സോണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താവുന്ന കാരിയസ് ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്, ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നു. ഈ സിനാപ്റ്റിക് നോബ് നമ്മൾ പഠിച്ചു ടിപ്പ് ഓഫ് ആക്സോണേറ്റ് ആണ്. മാത്രമല്ല അവിടെ ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്രവിക്കുന്നു, സെക്രേറ്റ് ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ന്യൂക്ലിയസിനെ കുറിച്ച് ചർച്ച ചെയ്തു, ന്യൂറോണിനെ കുറിച്ച് നമ്മൾ എന്തായി, സോറി, ന്യൂറോണിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി മൈലിൻ ഷീറ്റ് എന്ന സംഭവമുണ്ട്, അതാണ് ഈ മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്ന ഇതിനെ കുറേ ചുറ്റി ചുറ്റി ഇങ്ങനെ പോകണുണ്ടല്ലോ, ഈ ആക്സോണിന്, ഇതാണ് ആക്സോണ്, ഈ ആക്സോണിന് കുറേ ചുറ്റി ചുറ്റി കാണി ഇങ്ങനെ ഒരു നീല കളറിൽ കണ്ടില്ലേ, അങ്ങനെ കുറേ ചുറ്റി ചുറ്റി ഇങ്ങനെ പോണതാണ് എന്ത്, ഈ മൈലിൻ ഷീറ്റ് എന്ന് എന്താവുന്ന പറയുന്നത്. ഷ്വാൻസെൽസ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ചുറ്റി ചുറ്റി ഉള്ളതിനാണ് ഈ മൈലിൻ ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി മൈലിൻ ഷീറ്റ് എന്ന് എന്താണ് പറഞ്ഞുതരാണ്, മിക്ക ആക്സോണുകളെയും കൊയ്പടങ്ങിയ മൈലിൻ എന്ന സ്തരം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു, ഇതാണ് മൈലിൻ ഷീറ്റ്. അപ്പം മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്ക ആക്സോണുകളെയും എന്തായിട്ടുണ്ട്, അധിക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു, അഥവാ അതിൽ ഒരു കൊയ്പടങ്ങിയ എന്തുണ്ട്, ഒരു കൊയ്പടങ്ങിയ ഒരു മൈലിൻ എന്ന ഒരു സ്ഥലം, കൊയ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം എന്തായിട്ടുണ്ട്, റിപ്പീറ്റായിട്ട് ആവർത്തിച്ച് ഇങ്ങനെ എന്തായിട്ടുണ്ട്, ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ആക്സോണിനെ ഒരു കൊയ്പടങ്ങിയ സ്ഥലം എന്തായിട്ടുണ്ട്, ആവർത്തിച്ച് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്, അതിനാണ് ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ എഴുതിയാൽ മതി, മിക്ക ആക്സോണുകളെയും അഥവാ അധിക ആക്സോണുകളെയും കൊയ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം കൊണ്ട്, അഥവാ മിക്ക ആക്സോണുകളെയും എന്തായിട്ടുണ്ട്, കൊയ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം കൊണ്ട് ആവർത്തിച്ച് വലയം ചെയ്തിട്ടുണ്ട്, അതിനാണ് എന്ത് പറയുന്നത്, ഈ മൈലിൻ ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അഥവാ ഇംഗ്ലീഷിൽ അതിന് ആക്സോൺ ഓഫ് മോസ്റ്റ് ഓഫ് ദി ന്യൂറോൺ ആർ റിപ്പീറ്റലി അൺസർക്കിൾഡ് ബൈ മൈലിൻ എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്.
മാത്രം ആക്സോൺ ആക്സ് അധിക ആക്സോണുകളെയും ഓഫ് ദി ന്യൂറോൺ ന്യൂറോണിൻ്റെ അധിക ആക്സോണുകളെയും ആ റിപ്പീറ്റലി അൺസർക്കിൾഡ് റിപ്പീറ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അൺസർക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ വലയം ചെയ്തിട്ടുണ്ട് ചുറ്റിയിട്ടുണ്ട് ബൈ എ മൈലിൻ ഒരു മൈലിൻ ഒരു സ്ഥലം കൊണ്ട് എന്താണ് എ മെംബ്രൈൻ കണ്ടെയ്നിങ് ലിപ്പിഡ് അതിൽ കൊയ്പ്പടങ്ങിയ ഒരു ലിപ്പിഡ് അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ദിസ് ഈസ് കോൾഡ് മൈലിൻ ഷീറ്റ് അതിനാണ് ഈ മൈലിൻ ഷീറ്റ് എന്ത് മൈലിൻ ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആക്സോൺ ഓഫ് ദി മോസ്റ്റ് ഓഫ് ന്യൂറോൺ ആർ റിപ്പീറ്റലി റിപ്പീറ്റലി എൻസർക്കിൾഡ് ബൈ മൈ മൈ റിപ്പീറ്റലി എൻസർക്കിൾഡ് ബൈ മൈലിൻ എ മെംബ്രൈൻ കണ്ടെയ്നിങ് ലിപ്പിഡ് ഇത്ര മാത്രമല്ല അവിടെ ആക്സോൺ ഓഫ് ദ മോസ്റ്റ് ഓഫ് ന്യൂറോൺ ന്യൂറോണിൻ്റെ അധികം ആക്സോണുകളെയും അപ്പോൾ ആക്സോൺ ഓഫ് ദി മോസ്റ്റ് ഓഫ് ന്യൂറോൺ ആർ റിപ്പീറ്റലി എൻസർക്കിൾഡ് ബൈ മൈലിൻ ആ മെംബ്രൈൻ കണ്ടെയ്നിങ് ലിപ്പിഡ് അതിലൊരു മെംബ്രൈൻ അതും കൂടി ഇതാണ് അതിലൊരു ലിപ് കൊയ്പ്പടങ്ങിയ സംഭവം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എ മെംബ്രൈൻ കണ്ടെയ്നിങ് ലിപ്പിഡ് ദിസ് ഈസ് കോൾഡ് മൈലിൻ ഷീറ്റ് അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് മൈലിൻ ഷീറ്റ് എന്ന് ചോദിച്ചാൽ ആക്സോൺ ഓഫ് ദ മോസ്റ്റ് ഓഫ് ന്യൂറോൺ ആർ റിപ്പീറ്റലി അൺസർക്കിൾഡ് ബൈ എ മൈലിൻ ബൈ എ മൈലിൻ എ മെംബ്രൈൻ കണ്ടെയ്നിങ് ലിപ്പിഡ് ദിസ് ഈസ് കോൾഡ് മൈലിൻ ഷീറ്റ് അഥവാ മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ ഒരു മൈലിൻ എന്ന സ്ഥലം കൊണ്ടെന്തായിട്ടുണ്ട് ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു ഇതിനാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി സെക്കൻഡ് നോക്കുക നെർവ് ഈസ് എ ഗ്രൂപ്പ് ഇനിയിപ്പോൾ എന്താണ് ഈ ആക്സോൺ നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതിനാണ് നാഡി എന്ന് പറയുന്നത് അഥവാ നാഡി എന്താണ് ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഒരു ആക്സോണിൻ്റെ ഒരു ഗ്രൂപ്പിനെ എന്ത് പറയുന്നത് കുറേ ആക്സോണ് കൂടുമ്പോഴാണ് നെർവ് ആവുന്നത് അഥവാ കുറേ ആക്സോണുകൾ ഉള്ള ഒരു ഗ്രൂപ്പിനാണ് ഈ നെർവ് എന്ന് പറയുന്നത് മാത്രമല്ല അവയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങൾ കൊണ്ടാണ് ഈ മൈലിൻ ഷീറ്റ് എങ്ങനെ രൂപപ്പെട്ടിട്ടുള്ളത് അത് പറഞ്ഞുതരാം മൈലിൻ ഷീറ്റ് രൂപപ്പെട്ട ദ മൈലിൻ ഷീറ്റ് ഇൻ ദി നെർവ്സ് ഇൻ ഈസ് ഫോമിഡ് ഓഫ് ഷാൻ സെൽസ് ഈ നെർവ്സിലൊക്കെ ഉണ്ടല്ലോ ഈ നാഡീകോശങ്ങൾ ഈ നെർവ്സിലൊക്കെ എന്തായിട്ടുണ്ട് മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിട്ടുള്ളത് മൈലിൻ ഷീറ്റ് ഉണ്ടായിരിക്കുന്നത് ഒരു ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടാണ് ഓക്കെ മൈലിൻ ഷീറ്റ് ഉണ്ടായിട്ടുള്ളത് ഷ്വാൻ സെൽ എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടാണ് അപ്പോൾ മൈലിൻ ഷീറ്റ് ഇൻ ദ നെർവ്സ് ഈസ് ഫോമിഡ് ഓഫ് ഷാൻ സെൽസ് ഇനി അവയിലെ അഥവാ നാഡികളിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഷാൻ കോശങ്ങളാൽ കൊണ്ടാണ് അഥവാ മൈലിൻ ഷീറ്റ് ഇൻ ദി നെർവ്സ് ഈസ് ഫോമിഡ് ഓഫ് ഷ്വാൻ സെൽസ് നെർവിൽ മൈലിൻ ഷീറ്റ് ഇൻ ദി നെർവ്സ് ഈസ് ഫോമിഡ് ഓഫ് ഷ്വാൻ സെൽസ് നെർവിലില്ല മൈലിൻ ഷീറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് ഷ്വാൻ സെൽ കൊണ്ടാണ് മാത്രമല്ല ഇനി സെക്കൻഡ് നോക്കാം ഇനി മൈലിൻ ഷീറ്റേ ഇനി ഇവിടെ വേറെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന സവിശേഷമായ കോശങ്ങളാൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലും പിന്നെ സ്പൈനൽ കോഡിലും നമ്മളിപ്പോൾ പറഞ്ഞത് നെർവിലോട്ട് പറഞ്ഞത് ഷ്വാൻ സെൽസ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇനി ബ്രെയിനിലും സ്പൈനൽ കോഡിലും എങ്ങനെയാണ് ഷ്വാൻസ് മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേകതരം കോശങ്ങൾ കൊണ്ടാണ് അതിനാണ് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈലിൻ ഷീറ്റ് ഇൻ ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള മൈലിൻ ഷീറ്റ് ഇപ്പം മൈലിൻ ഷീറ്റ് ഇൻ ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ഈസ് ഫോമിഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഒരു പ്രത്യേകതരം സെല്ല് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് ഈസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് അതിനാണ് ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പം മൈലിൻ ഷീറ്റ് ഇൻ ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോമിഡ് ഓഫ് സം സ്പെഷ്യലൈസ്ഡ് സെൽസ് ആർ കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് അഥവാ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന സവിശേഷമായ ഒരു പ്രത്യേകതരമായ ഒരു കോശം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയതാണ് മാത്രമല്ല അതിന് ഷൈനി വൈറ്റ് കളറാണ് ആ മൈലിൻ ഷീറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ദ മൈലിൻ ഷീറ്റ് ഹാസ് ഷൈനി വൈറ്റ് കളറാണ് അതിന് ഉള്ളത് തിളങ്ങുന്ന വെള്ള നിറമാണ് എന്തിനുള്ളത് മൈലിൻ ഷീറ്റിന് ഉള്ളത് അതുപോലെ തന്നെ ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ
കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിനാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി അവിടെ എത്ര മനസ്സിലാക്കിയാൽ മതി. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ മൈലിൻ ഷീറ്റിലും മാത്രമല്ല മസ്തിഷ്കത്തിലും അതേപോലെ തന്നെ സുഷുമ്നയിലെയും എവിടൊക്കെയാണോ ഈ ഈ ഒരു മൈലിൻ ഷീറ്റ് പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് അഥവാ ഉണ്ടായിട്ടുള്ളത്, ഈ മൈലിൻ ഷീറ്റ് സുഷുമ്നയിലും അതുപോലെ തന്നെ ബ്രെയിനിലും എവിടൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് ആ ഭാഗത്തിന് എന്ത് പറയുന്നു നമ്മൾ? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ മൈലിൻ ഷീറ്റ് സോറി ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൻ്റെയും ബ്രെയിനിൻ്റെയും പാർട്ട്, ഒരു ഭാഗം, ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. വാട്ട് ഈസ് ദ മൈലിനേറ്റഡ് നെർവസ് സെൽസ്? മൈലിനേറ്റഡ് നെർവസ് സെൽസ് ആർ പ്രസൻറ്റഡ്, അഥവാ മൈലിനേറ്റഡ് നെർവസ് സെൽസ് എവിടേക്കാണോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈലിൻ ഷീറ്റ് സോറി അത് ബ്രെയിനിലും സ്പൈനൽ കോഡിൽ എവിടെയൊക്കെയാണോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഗ്രാൻ മാറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം എങ്ങനെയൊക്കെ വരിക? എന്താണ് നമ്മളിപ്പോൾ ആ മൈലി നോൺ മൈലിനേറ്റഡ് നെർവ് ഉണ്ടല്ലോ, മൈലിനേറ്റഡ് നെർവ് അല്ല നോൺ മൈലിനേറ്റഡ് നെർവ് എവിടേക്കാണോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തിന് എന്ത് പറയുന്നു? ബ്രെയിനിലും സ്പൈനൽ കോഡിലും കേട്ടോ, ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ എവിടൊക്കെയാണോ ഉള്ളത് അതിന് നമ്മൾ എന്ത് പറയുന്നു? ഗ്രേ മാറ്റർ എന്ന് എന്താവുന്നു പറയുന്നു. അതിന് ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി സെക്കൻഡ്, ഇനി അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാട്ടോ. മൈലിൻ ഷീറ്റിൻ്റെ ഫംഗ്ഷൻസ്, അതിൻ്റെ ഓരോ ഫംഗ്ഷൻസ് ഇനി നോക്കാം. ഓക്കെ, അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഇനി ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജന് തുടങ്ങിയവ നൽകുന്നു. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ മൈലിൻ ഷീറ്റ് എന്ത് ചെയ്യുന്നു? മൈലിൻ ഷീറ്റ് ആർ പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻസ് ടു ദി ആക്സോൺ. ആക്സോൺസിന് ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ എന്താവുന്നു എത്തിച്ചു കൊടുക്കുന്നു. കൊടുക്കുന്നതിന് എന്താവുന്നു? ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും എന്താ തുടങ്ങിയവ അതിന് നൽകുന്നു, ആക്സോണിന് നൽകുന്നു എന്ത്? ഈ മൈലിൻ ഷീറ്റ്. മാത്രമല്ല ആക്സിലറേറ്റ് ഇമ്പൾസസ്, അതിനെന്താണ് ഇമ്പൾസസുകൾ ആക്സിലറേറ്റ് ചെയ്യുന്നു ആവേഗങ്ങളുടെ ആവേഗങ്ങൾ ഉണ്ടല്ലോ, ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ ആവേഗങ്ങൾ, ആവേഗങ്ങൾക്ക് എന്താകുന്നു വേഗത വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അഥവാ ആക്സിലറേറ്റ് ഇമ്പൾസസ്. മാത്രമല്ല ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ, ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററിനെ പോലെ എന്താകുന്നു അത് പ്രവർത്തിക്കുന്നു, അഥവാ വൈദ്യുതി ഇൻസുലേറ്ററിനെ പോലെ എന്താകുന്നു അത് പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഇറ്റ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. മാത്രമല്ല ആ ആക്സോൺ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ എന്താകുന്നത് സംരക്ഷിക്കുന്നു. ഇനി അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെ ചോദിച്ചാൽ, ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദി മൈലിൻ ഷീറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻസ് ടു ദി ആക്സോൺ. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല ഇമ്പൾസുകളെ ആക്സിലറേറ്റ് ഇമ്പൾസസ് ആൻഡ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ഈ മലയാളം മീഡിയം കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ ആക്സോണിന് എന്താവുന്നു, ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജൻ തുടങ്ങിയ നൽകുന്നു. മാത്രമല്ല ആ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു. മാത്രമല്ല വൈദ്യുതി ഇൻസുലേറ്ററിനെ പോലെ അതെന്താവുന്നുണ്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ബാഹ്യശതങ്ങളിൽ നിന്ന് ഓക്സോണിനെ സംരക്ഷിക്കുന്നുമുണ്ട്. ഇനി എന്താണ് ആ സ്റ്റിമുലസ്? ഇനി എങ്ങനെ സ്റ്റിമുലസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, അഥവാ സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ജനറേറ്റ് ഇമ്പൾസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അതിന് ഇമ്പൾസസ് ഉണ്ടാകുന്നതിൻ്റെ മാത്രമല്ല ഇമ്പൾസസ് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിൽ ഇവിടെ ഇതിലിങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക്, ഇതാണ് ഇത് ഔട്ടർ സർഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇവിടെ കാണുന്നുണ്ട്.
ഇതിനൊക്കെ പുറം ഭാഗമൊക്കെ എന്തായിട്ടുണ്ട്, പോസിറ്റീവായിട്ട് എന്താ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്നർ ഭാഗം എന്തായിട്ടുണ്ട്, നെഗറ്റീവായിട്ടും ചാർജ് ചെയ്തിട്ടുണ്ട്. പുറം ഭാഗം പോസിറ്റീവായിട്ടും അകം ഭാഗം നെഗറ്റീവായിട്ടും ഇതായിട്ടുണ്ട്. അതിന് കാരണം എന്താ ചോദിച്ചാലേ, അത് അതിലുള്ള ഓരോ ഒരു സെർട്ടൺ അയോൺസ് ഉണ്ട്, ആ അയോൺസിൻ്റെ ഓരോ ഡിഫറെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നുകൊണ്ടാണ്, ഡിഫറൻസ് ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. അപ്പോൾ എന്താ ചോദിച്ചാൽ, ദ ഔട്ട് ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആട്ടോ, ദ ഔട്ടർസ് അഥവാ മലയാളം മീഡിയം കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ നാഡീകോശത്തിൻ്റെയും കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് എന്തായിട്ടുണ്ട് നെഗറ്റീവ് ചാർജും നിൽക്കുന്നു. ചില അയോണുകളുടെ വിന്യാസത്തിനുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. അഥവാ ആ നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് എന്തായിട്ടുണ്ട്, ആ നോക്കാൻ അതിൻ്റെ കോശസ്തരത്തിൻ്റെ പുറത്ത് പോസിറ്റീവായിട്ടും ചാർജ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല അകത്ത് എന്തായിട്ടുണ്ട് നെഗറ്റീവായിട്ടും ചാർജ് ചെയ്തിട്ടുണ്ട്. അകത്ത് നെഗറ്റീവായിട്ടും ചാർജ് നിലനിൽക്കുന്നു. അതിന് കാരണമെന്ന് ചോദിച്ചാൽ ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. എന്താണ് ചില അയോണുകളുടെ വിന്യാസത്തിന് കാരണമാണ് ഇതിനുള്ള കാരണം. അപ്പം നോക്കാം, ദ ഔട്ടർ സർഫസ് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഇന്നർ പാർട്ട് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. എന്തുകൊണ്ടാണ്, ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അയോൺ സെർട്ടൺ അയോൺസ്, ഒരു പ്രത്യേകം അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷന് അതിൻ്റെ വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് എന്ത് ഇങ്ങനെ കാരണം ഇതിനുള്ള കാരണം. അഥവാ ദ ഔട്ടർ സർഫസ് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഇന്നർ പാർട്ട് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അയോൺസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. ഇനി വെൻ സ്റ്റിമുലേറ്റഡ്, നീ അത് എന്തായി ചെയ്താൽ ഉദ്ദീപരിക്കപ്പെട്ടാൽ അഥവാ സ്റ്റിമുലേറ്റ് ചെയ്തപ്പെട്ടാൽ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ അതെന്താകും, അത് ഉദ്ദീപിക്കപ്പെടുമ്പോൾ എന്താകും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇത് ഉദ്ദീപിക്കപ്പെട്ടാലുണ്ടല്ലോ, സ്റ്റിമുലേറ്റ് ചെയ്തപ്പെട്ടാൽ എന്താകും, എന്താ സ്റ്റിമുലസ് തട്ടിയ സംഭവമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഇത് സ്റ്റിമുലസ് ചെയ്തപ്പെട്ട ഉദ്ദീപിക്കപ്പെട്ടാൽ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ കോശസ്തരത്തിന് അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിരിക്കും. അഥവാ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താകും പറഞ്ഞോ, ആ പോസിറ്റീവ് ചാർജൊക്കെ നേരെ അടിയിലേക്ക് ഇറങ്ങും, നെഗറ്റീവിൻ്റെ ചാർജിലേക്ക് മാറും, ആ നെഗറ്റീവ് ചാർജൊക്കെ നേരെ മേൽക്കും കയറും, ആ സ്റ്റിമുലേറ്റ് ചെയ്തപ്പെട്ട ഭാഗം മാത്രം കേട്ടോ. അതുപോലെ തന്നെ അടിയ ഭാഗത്തിലും കണ്ടില്ല, പോസിറ്റീവ് ചാർജ് നേരെ മേൽക്കുമ്പോഴും നെഗറ്റീവ് ചാർജ് നേരെ അടിയിൽ പുറത്തേക്കും വരും. അപ്പോൾ എന്താ പറയുന്നത് ചോദിച്ചാൽ, ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണിയുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ കോശസ്തരത്തിന് പോസിറ്റീവ് പുറത്തെന്താകും സ്തരത്തിന് അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിരിക്കും. അങ്ങനെയല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്, അതാണ് ഇവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയത്. അഥവാ ഇംഗ്ലീഷ് മണിക്കാർക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ, വെൻ സ്റ്റിമുലേറ്റഡ് ഉദ്ദീപിക്കപ്പെട്ടാൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അയോൺസ് ഇൻ എ പെർട്ടിക്കുലർ പാർട്ട്, ഒരു പ്രത്യേക സ്ഥലത്തുള്ള അതിൻ്റെ ഡിഫറൻസ് ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് കാരണമല്ല അങ്ങനെ നിൽക്കുന്നത്. അത് അപ്പോൾ അതെന്താകുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ എ പെർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ്, അങ്ങനെ ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ചസ് വരും, ആ ഡിഫറൻസ് വരുന്ന സ്ഥലം എന്താകും കുറച്ച് സമയത്തിന് എന്താകും അത് മാറും. ഹെൻസ് ദ ഇന്നർ അതുകൊണ്ട് എന്താകും അതങ്ങനെ മാറുന്നതിനാൽ അതിൻ്റെ അകം ഭാഗം എന്താകും പോസിറ്റീവ്ലി ചാർജ്ഡും ഔട്ടർ സർഫസ് എന്താകും ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ അഥവാ വെൻ സ്റ്റിമുലേറ്റഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അയോൺസ് ഇൻ എ പെർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ്, ഹെൻസ് അതിന് കാരണമായിക്കൊണ്ട് ദ ഇന്നർ സർഫസ് ഈസ് നെഗറ്റീവ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഔട്ടർ സർഫസ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അതാണ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഇവിടെ കണ്ടത് ഇന്നർ സർഫസ് ഈസ് നെഗറ്റീവ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഔട്ടർ സർഫസ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നൈമിഷികമായ ഉണ്ടാകുന്ന ചാർജ് വ്യത്യാസം തൊട്ടടുത്തുള്ള ഭാഗത്തെ ഉദ്ദീപിച്ച് സമാന രീതിയിൽ ചാർജ് വ്യത്യാസം ഉണ്ടാക്കുന്നു. അത് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രം ഇങ്ങനെ നിൽക്കലയ്യ, ഇത് ഇവിടെ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, ചുവന്ന ആരോ മാർക്ക് ഇങ്ങോട്ട്. അപ്പം ആ ചുവന്ന ആരോ മാർക്ക് എന്താകും അതങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്താകും ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഇങ്ങനെ അടിക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ സെക്കൻഡ് പിക്ചറിൽ കണ്ടില്ലേ, ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയി ഏകദേശം ഇവിടേക്കെത്തിയപ്പോൾ എന്തായി, മറ്റ് അതിൻ്റെ ആദ്യ ഭാഗത്തിലൊക്കെ സാധാ പോലെ തന്നെയായി, മാത്രമല്ല ഇവിടേക്ക് എന്തായി പോസിറ്റീവ് ചാർജ് നേരെ പോണടത്തോടേക്കൊക്കെ പോസിറ്റീവ് ചാർജ് നേരെ താത്തിലേക്കും
നെഗറ്റീവ് ചാർജ് മേൽക്കും പോകും. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നു, നൈമിഷികമായ ഉണ്ടാകുന്ന ഈ ചാർജ് വ്യത്യാസം, അത് കുറച്ച് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് ആണ്. അത് നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യത്യാസം തൊട്ടടുത്തുള്ള ഭാഗത്തെ ഉദ്ദീപിച്ച് സമാന രീതിയിൽ എന്താകുന്നു, ചാർജ് വ്യത്യാസം ഉണ്ടാക്കുന്നു. മാത്രമല്ല ഈ ഇതെന്താകും, അവിടെ കഴിഞ്ഞ ശേഷം തൊട്ടടുത്തിലേക്ക് പോകും. ഇതിങ്ങനെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ പോയി 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 അങ്ങനെ പോകും. അപ്പോൾ അവിടെ ആ പോണ സ്ഥലത്തൊക്കെ ഇങ്ങനെ അകം നെഗറ്റീവ് പോസിറ്റീവും കുറേ നെഗറ്റീവ് ആവും. അത് പോയി കഴിഞ്ഞാൽ അത് സാധാ പോലെ തന്നെ ആവും. ഇപ്പം ഇംഗ്ലീഷ് മണിക്കാർ പറയുകയാണെങ്കിൽ ദിസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ്, അത് നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് ദിസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ് അഡ്ജസ്റ്റൻ്റ് പാർട്സ്. ഈ നൈമിഷികമായ ഈ ചാർജ് ഡിഫറൻസ് എന്താകും, അതിൻ്റെ തൊട്ടടുത്തുള്ള ഓരോ പാർട്ടികളെയും അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ദിസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ് അഡ്ജസ്റ്റൻ്റ് പാർട്സ്. മാത്രമല്ല ആൻഡ് സിമിലർ ചാർജ് ഒക്കേഴ്സ് ദേർ ടു, അങ്ങനെ പോയിക്കൊണ്ടേ എങ്ങനെ ഇരിക്കും. അതാണ് ഇതിനൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. ഇപ്പോൾ എന്താ ട്രാൻസ്മിഷൻ ഓഫ് എലമെൻറ്റ്സ്, ഓക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, വെൻ സ്റ്റിമുലേറ്റഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അയോൺസ് ഇൻ എ പെർട്ടിക്കുലർ പാർട്ടീസ് ചേഞ്ചസ്, അത് ചേഞ്ച് ചെയ്യും. മാത്രമല്ല ആൻഡ് ഹെൻസ് ദ ഇന്നർ പാർട്ടീസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഔട്ടർ പാർട്ടീസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, ഔട്ടർ സർഫസ് നെഗറ്റീവേ ആവും ചെയ്യും. മാത്രമല്ല ഇതൊരു മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ദിസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ് ഇറ്റ് അഡ്ജസ്റ്റ് ആൻഡ് പാർട്സ് ആൻഡ് സിമിലർ ചേഞ്ചസ് ഒക്കേഴ്സ് ടു ദേർ ടു. അതെന്താവും, ദിസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ് അഡ്ജസ്റ്റൻ്റ് പാർട്സ്, അഡ്ജസ്റ്റൻ്റ് പാർട്സ് എന്താകും സ്റ്റിമുലേറ്റ് ചെയ്യും. മാത്രമല്ല ആൻഡ് സിമിലർ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. ഓക്കെ, ഇനി സെക്കൻഡ് സിനാപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സിനാപ്റ്റിക് നോബാണ് നമ്മൾ പറഞ്ഞ സിനാപ്റ്റിക് നോബാണ് ഇത്. ഇത് മറ്റൊരു കോശത്തിൻ്റെ ഡെൻഡ്രൈറ്റാണ്. ഇതാണ് ഇത് സിനാപ് ഈ ഒരു ഇടക്ക ഈ ഒരു ഇടഭാഗത്തിനാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു കുത്തുകുത്ത് കാണുന്ന ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സാണ്. ഇതിങ്ങനെ ഇവിടെയൊക്കെ ഉള്ളതൊക്കെ ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സാണ്. ഓക്കെ, ഇനി സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്ന്, സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോ, സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഓർ ന്യൂ സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെല്ല് ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെല്ല്. ഇനി സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഒരു ജംഗ്ഷനാണ് എന്ത് പറയുന്നത്, രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള ഒരു ജംഗ്ഷനാണ് എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലിൻ്റെയും ഇടയിലുള്ള ഒരു സംഭവത്തിനാണ് എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെയും ഒരു ഗ്ലാൻഡുലാർ സെല്ലിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്തിനാണ് എന്ത് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെല്ല്, ഒരു ന്യൂറോൺ അല്ലെങ്കിൽ മസിൽ സെല്ലോ, അല്ലെങ്കിൽ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ, എ ന്യൂറോൺ അല്ലെങ്കിൽ എ ഗ്ലാൻഡുലാർ സെല്ലോ, അങ്ങനെയാണ് അതിന് പറയുന്നത്. ഗ്ലാൻഡുലാർ സെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഈ ഒരു ന്യൂറോണും ഈ ഒരു ഗ്ലാൻഡുലാർ സെല്ലിൻ്റെ ഇടയിലുള്ള ഇതിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മസിലിൻ്റെയും ന്യൂറോണിൻ്റെയും ഇടയിലുള്ള ഒന്നിനാണ് ന്യൂറോൺ സിനാപ്സ് എന്ന് പറയുന്നു. ഇത് രണ്ട് ന്യൂറോണാണ്. ഈ രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഇനിയോ വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദി ആക്സോൺ റീച്ച് ടു സിനാപ്റ്റിക് നോബ്, ഇനി ഇലക്ട്രിക് ഇമ്പൾസസൊക്കെ എന്താണ് സിനാപ്റ്റിക് നോബിൽ നിന്ന് എന്തായത് ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തിയാൽ എന്താവുന്നു, ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തിയാൽ സേർട്ടൺ കെമിക്കൽ സബ്സ്റ്റൻസ് ആർ സെക്കറേറ്റഡ് ഫ്രം ദർ ടു ദി സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഒരു പ്രത്യേക തരം കെമിക്കൽസൊക്കെ എന്താകും ആ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് എന്താകും ഇടും, അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് സെക്കറേറ്റ് ചെയ്യും, ദ്രവിക്കും. അതിനെന്ത് പറയുന്നത്, ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ കാൾഡ് ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ പ്രത്യേക തരം ഈ സേർട്ടൺ കെമിക്കൽസിനാണ് എന്ത് പറയുന്നത് ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് റീച്ച് ഫ്രം സിനാപ്റ്റിക് ആക്സോൺ ഇൻ ടു സിനാപ്റ്റിക് നോബ്, ആക്സോണിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തിയാൽ സേർട്ടൺ കെമിക്കൽ സബ്സ്റ്റൻസ് ആർ സെക്രേറ്റഡ് ഇൻ ഹിയർ, പ്രത്യേക തരം കെമിക്കൽസ് എന്താ ഇവിടെ സെക്രേറ്റ് ചെയ്യും. മാത്രമല്ല ഒരു പ്രത്യേക തരം
കെമിക്കൽസ് ഇവിടെ ദ്രവിക്കും മാത്രമല്ല ആൻഡ് പിന്നെന്താ ചെയ്യുന്ന വെച്ചാൽ സോറി ഈ കെമിക്കൽസിനൊക്കെ എന്താ പറയുക ഈ സെക്രറ്റ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് റീച്ച് ഫ്രം ആക്സോൺ ടു എവിടേക്ക് എത്തിയാൽ ആക്സോൺ ടു സിനാപ്റ്റിക് നോബ് സേർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ് ആർ സെക്രറ്റഡ് ഇൻ ഹിയർ. ആ സബ്സ്റ്റൻസ് ആ കെമിക്കൽ സബ്സ്റ്റൻസ് എന്താ പറയുന്നു ദിസ് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ കാൾഡ് ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നു. മാത്രമല്ല ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് ആൻഡ് ന്യൂറോൺ. അതെന്താകും മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെ ഇപ്പോൾ എന്തായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ചെന്ന് മുട്ടുന്നു. അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് ദേ സ്റ്റിമുലേറ്റ് അവർ സ്റ്റിമുലേറ്റ് ചെയ്യും എന്ത് ദ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ സബ്സ്റ്റൻസ് ആർ കോൾഡ് സോറി ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ്റ് ന്യൂ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ഇതിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യും ചെയ്യും മാത്രമല്ല ന്യൂ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും ചെയ്യും. അപ്പോൾ എന്താണ് അവരെന്താകും ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് അഡ്ജസ്റ്റ് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റുകളെ അതെന്താകും സ്റ്റിമുലേറ്റ് ചെയ്യും ഉദ്ദീപിക്കും മാത്രമല്ല അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെല്ല് കോശങ്ങൾ എന്താകും അത് ഉദ്ദീപിക്കും മാത്രമല്ല പുതിയ ആവേഗങ്ങൾ എന്താകും അത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് ഓർ അഡ്ജസ്റ്റൻ്റ് ന്യൂ അഡ്ജസ്റ്റൻ്റ് സെൽ ആൻഡ് പിന്നെന്ത് ചെയ്യും നോ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ഇനി വേറെ ഒന്നാണ് അസറ്റിക്കോളിൻ ആൻഡ് ഡോഫമിൻ ആർ എക്സാമ്പിൾസ് ഓഫ് ദി ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് അസറ്റിക്കോളിനും അസറ്റിക്കോളിനും ഡോഫമിൻസൊക്കെ എന്താണ് ഈ ഒരു ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോറി അസറ്റിക്കോളിൻ ആൻഡ് ഡോഫമിൻസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ദി ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സോറി അസറ്റിക്കോളിൻ ഡോഫമിനൊക്കെ എന്താണ് ഈ ഒരു ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. മാത്രമല്ല സിനാപ്സ് എന്ത് ചെയ്യുന്നു ഹെൽപ്പ് ടു ദ റെഗുലേറ്റ് ഇൻ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ആ ആവേഗങ്ങൾ പോകുന്ന ഡയറക്ഷനും സ്ഥലവും മാത്രമല്ല അതിൻ്റെ സ്പീഡൊക്കെ എന്താകും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു സിനാപ്സ്. അപ്പോൾ സിനാപ്സ് ഹെൽപ്പ് ഇതിപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ മതിയോ ഈ ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിനെ പോരാ ഈ ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിനെ എന്താകണം ഇവിടേക്ക് തന്നെ കൊണ്ടുപോയിടണം അല്ലെങ്കിൽ ആ സെല്ലിലേക്ക് തന്നെ കൊണ്ടുപോയിടണം. അപ്പോൾ എന്ത് ചെയ്യുന്നു അത് സിനാപ്സ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. സിനാപ്സ് അതിൻ്റെ സ്പീഡും മാത്രമല്ല ഡയറക്ഷനൊക്കെ റെഗുലേഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു സഹായിക്കുന്നു. ഇനി നമ്മൾ ഒന്നുകൂടി അത് നോക്കുകയാണ് സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. സിനാപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള ഒരു രണ്ട് ന്യൂറോണിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനാണ് അല്ലെങ്കിൽ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ അല്ലെങ്കിൽ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ആക്സോൺ റീച്ച് ടു ആക്സോൺ ഫ്രം സിനാപ്റ്റിക് നോബ് സേർട്ടൺ കെമിക്കൽ സബ്സ്റ്റൻസ് ആർ സെക്രേറ്റഡ് ടു ദി സിനാപ്റ്റിക് ലെഫ്റ്റ്. അത് എന്താ ഇലക്ട്രിക് ഇമ്പൾസസ് വൈദ്യുതി ആവേഗങ്ങൾ ആക്സോണിൽ നിന്നും സിനാപ്റ്റിക് നോബിലേക്ക് എത്തിയാൽ എന്താകും അത് അതിൽ നിന്ന് കുറച്ച് കെമിക്കൽസ് എന്താകും സിനാപ്റ്റിക് ലെഫ്റ്റിലേക്ക് ദ്രവിക്കും. അതിനെന്ത് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ കാൾഡ് ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ്. അതിനായി ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് ഓർ ദേ സ്റ്റിമുലേറ്റ് അത് മാത്രമല്ല അതിനെ തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ സെല്ലിനെന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല പുതിയ ആവേഗങ്ങൾ അത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസ്റ്റൻ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. അസറ്റിക്കോളിൻ ഡോപമിൻ ആർ എക്സാമ്പിൾസ് ഓഫ് ദി ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂട്രോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് എന്ത് അസറ്റിക്കോളിൻ ഡോപമിൻസൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. മാത്രമല്ല സിനാപ്സ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഇമ്പൾസസ്. അതിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനും ഡയറക്ഷൻ അതിൻ്റെ ഡയറക്ഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ഇതാണ് ആ നെർവ് സെൽസും രണ്ട് നെർവ് സെൽസിലത് അല്ലെങ്കിൽ ആ ജംഗ്ഷൻസ് നമ്മൾ പറഞ്ഞില്ല അതാണ് മസിൽ സെല്ലും ന്യൂറോണും ഉള്ള സ്ഥലം ഗ്ലാൻഡുലാർ സെല്ലും ന്യൂറോണും ഉള്ള സ്ഥലം. ഓക്കെ ഇനി എന്താണ് ഓൺ ദി ഇനി ഡിഫറെൻ്റ് ന്യൂറോൺ തന്നെ പല തരമുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി ഇമ്പൾസസ് ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. ഓക്കെ എന്ന് പറഞ്ഞാൽ
മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങൾക്കാണ് ഈ സംവേദി കോശങ്ങൾ എന്ന് പറയുന്നത്. അഥവാ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആവേഗങ്ങളെ എത്തിക്കുന്ന ഒരു ഇതുണ്ട്, സെൽ ന്യൂറോൺ ഉണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, സെൻസറി ന്യൂറോൺ അഥവാ എന്താ സംവേദി കോശങ്ങൾ എന്ന് നമ്മൾ അതിന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, അപ്പൊ ഇമ്പൾസുകളൊക്കെ എടുത്തുകൊണ്ട് നേരെ നമ്മൾ കൊണ്ടുപോയി കണ്ട് നേരെ തലച്ചോറ്റക്കും മാത്രം സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും എത്തിക്കുന്നത് ആരാണ്, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ആ ഇമ്പൾസുകൾ എത്തിക്കുന്നത് ആരാണ്, എന്ത് അതിനാണ് എന്ത് പറയുന്നത്, സംവേദി കോശങ്ങൾ എന്ന് പറയുന്നത് അഥവാ സെൻസറി ന്യൂറോൺ. ഈ സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആവേഗങ്ങൾ എന്താകും, ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ ആവേഗങ്ങളെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എന്താകുന്നു, മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും അത് എത്തിക്കുന്നു. സെൻസറി ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ടു ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. അതാണ് ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ. ഇനി മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. ഇനി മോട്ടോർ ന്യൂറോൺസ് എന്താകുന്നു, ഈ ആ മോട്ടോർ ന്യൂറോൺസ് എന്താകുന്നു, മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. ഇപ്പം എന്തായി, ആ ആവേഗങ്ങൾ നേരെ എന്തായി, ബ്രെയിനിലേക്ക് കൊണ്ടുപോയി. ഇനി ബ്രെയിനിൽ നിന്ന് കൊണ്ടുകൊണ്ട് നേരെ റെസ്പോൺസ് ചെയ്യണ്ടേ, നമ്മൾ പ്രതികരിക്കണ്ടേ, അതിന് ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. ഇനി അപ്പം അതിന് കൊണ്ടുവരുന്ന സംഭവമാണ് എന്ത്, മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നു. അഥവാ അതിനെന്ത്, പ്രേരക നാഡി കോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയങ്ങളിലേക്ക് എത്തിക്കുന്നു. അതാ പ്രേരക നാഡി കോശങ്ങൾ എന്താ ചെയ്യുന്നത്, അഥവാ മോട്ടോർ ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു, മോട്ടോർ ന്യൂറോൺസ് ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു, മോട്ടോർ ന്യൂറോൺസ് ആവേഗങ്ങളെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും എന്താകുന്നു, വ്യത്യസ്ത ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ മോട്ടോർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ പ്രേരക നാഡി കോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും മാത്രമല്ല, മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ അഥവാ പ്രേരക നാഡി കോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്ത് ചെയ്യുന്നു, മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണ്, മോട്ടോർ ന്യൂറോണാണ്. സെൻസറി ന്യൂറോൺ എന്താകുന്നു, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നു. മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക നാഡീകോശങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇമ്പൾസുകളെ എത്തിക്കുന്നു. അഥവാ മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. അതാണ് ഇനി ഇതാണ് ഇത് അതിനെ ഇവിടെയും പറയുന്നത്, നെർവ് ആൻഡ് ദർ ബട്ട്. അത് എന്ന് പറഞ്ഞാൽ സെൻസറി നെർവ് എന്താണ് ചെയ്തിട്ടുള്ളത്, സെൻസറി നെർവ് ഏതിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്, സെൻസറി നെർവ് ഫൈബേഴ്സിൽ നിന്നാണ് എന്തായിട്ടുള്ളത്, സെൻസറി നെർവ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സെൻസറി നെർവ് ഉണ്ടായിട്ടുള്ളത് ഫോംഡ് ഫ്രം ദി സെൻസറി നെർവ് ഫൈബേഴ്സ്. അപ്പോൾ മോട്ടോർ നെർവോ, മോട്ടോർ നെർവ് ഏതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, ഫോംഡ് ഫ്രം മോട്ടോർ നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് ഫോംഡ് ഫ്രം ദി സെൻസറി നെർവ് ഫൈബേഴ്സ്, അവിടെ ഫൈബേഴ്സ് മാത്രം വരച്ചാൽ മതി. ഓക്കെ, അതൊരു ട്രിക്കാണ്. അതുപോലെ തന്നെ മോട്ടോർ നെർവോ, മോട്ടോർ നെർവ് ഫൈബേഴ്സ് അതിൽ നിന്നാണ് എന്തിനായിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അപ്പോൾ മിക്സ്ഡ് നെർവോ, സെൻസറി ഉള്ളതും മോട്ടോർ മോട്ടോർ സെൻസറി നെർവും മോട്ടോർ നെർവും ഉള്ളതോ അതോ, അപ്പോൾ അത് രണ്ടും പാടം, രണ്ട് ഫൈബേഴ്സും പാടം ഫോം ചെയ്തത്, ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. അത് സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ സെൻസറി നെർവ് ഫൈബേഴ്സ് ഈസ് ഫോംഡ് ഫ്രം ദി സെൻസറി നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് ഫൈബേഴ്സ് എന്താ, സെൻസ് അഥവാ സംവേദ കോശങ്ങൾ ഇതിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ സെൻസറി നെർവ് ഫൈബേഴ്സിൽ നിന്നാണ്. ഇനി ആ സെൻസറി നെർവ്സ് എന്താ നമ്മൾ ചെയ്യാൻ മുമ്പ് പറഞ്ഞു, ഈ ആവേഗങ്ങളെ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സുഷുമ്നയിലേക്കും മസ്തിഷ്കത്തിലേക്കും അതെന്താവുന്ന എത്തിക്കുന്നു. കാരിയസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. ഇനി മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫോംഡ് ഫ്രം ദി മോട്ടോർ നെർവ് ഫൈബേഴ്സ്. അതെന്തായിട്ടുണ്ട്, അഥവാ
പ്രേരക നാഡീകോശങ്ങൾ പ്രേരക നാഡീകോശങ്ങൾ മോട്ടോർ നെർവ് ഫൈബേഴ്സിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് പ്രേരക നാഡീകോശങ്ങൾ അതിൻ്റെ ഫൈബേഴ്സിൽ നിന്നാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. അതെന്താണ് ചെയ്യുക? അത് ശരീരത്തിൻ്റെ പല മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അഥവാ കാരിയസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി ടു ദി സ്പൈനൽ കോഡ്. സോറി, കാരിയസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. ഓക്കെ, ഇനി മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫോംഡ് ഫ്രം സെൻസറി നെർവ് ഫൈബേഴ്സിൽ നിന്നും മോട്ടോർ നെർവ് ഫൈബേഴ്സിൽ നിന്നാണ് അതിൻ്റെ ഫോം ചെയ്തിട്ടുള്ളത്. അഥവാ സംവേദ നാഡികൾ അതിൻ്റെ ഫൈബേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പ്രേരക നാഡീകോശങ്ങളുടെ ഫൈബേഴ്സിൽ നിന്നാണ് ഈ മിക്സ്ഡ് നെർവ് എന്തായിട്ടുള്ളത്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ ആകെപ്പാട് കൂടിയല്ലേ അത് ഫോം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ദ കാരിയസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി സ്പൈനൽ, കാരിയസ് ഇമ്പൾസസ് അത് ഇമ്പൾസുകളെ ക്യാരി ചെയ്യുന്നു ടു ആൻഡ് ഫ്രം ദി സ്പൈനൽ കോഡ്. ടു ആൻഡ് ഫ്രം ദി സ്പൈനൽ കോഡ് എന്താവുന്നു? ആവേഗങ്ങളെ അതെന്താവുന്നു? സ്പൈനൽ കോഡിലേക്കും, മാത്രമല്ല സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും അത് എത്തിക്കുന്നു. മാത്രമല്ല ആ സ്പൈനൽ കോഡിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും അതെന്താവുന്നു? ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അത് എത്തിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ ഇവിടെ ഉപയോഗിച്ചത്? കാരിയസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ആവേഗങ്ങളെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും, മാത്രമല്ല അവയിൽ നിന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അതെന്താവുന്നു? എത്തിക്കുന്നു. അതാണ് മിക്സ്ഡ് നെർവ്. അപ്പം സെൻസറി നെർവ് പഠിച്ചു, അതുപോലെ തന്നെ മിക്സ്ഡ് നെർവും പഠിച്ചു, അതുപോലെ തന്നെ മോട്ടോർ നെർവും പഠിച്ചു. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ കാരിയസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി ഇൻ ദി ബ്രെയിൻ, കാരിയസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ കാരിയസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞാൽ കാരിയസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ നെർവ് ഫൈബേഴ്സിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റമാണ് ഇനി പഠിക്കാൻ പോകുന്നത്, അഥവാ നാഡീവ്യവസ്ഥ. ദ നെർവസ് സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. അതിന് രണ്ട് പാർട്ടുണ്ട്. അത് രണ്ട് പാർട്ടുണ്ട്, അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നാഡീവ്യവസ്ഥയ്ക്ക് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയുമാണ്. അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം, ഇങ്ങനെ രണ്ട് പാർട്ടാണ് അതിനുള്ളത്. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഏതൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ, അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളത് ബ്രെയിനും സ്പൈനൽ കോഡാണ് ഉള്ളത്. ബ്രെയിനും ആൻഡ് സ്പൈനൽ കോഡും മാത്രമാണ് അവിടെ ഉള്ളത്. ഏതിലുള്ളത്? നാഡീവ്യവസ്ഥയിൽ ഉള്ളത് എന്താണ്? ബ്രെയിനും സ്പൈനൽ കോഡും മാത്രമേ അതിനുള്ളത്. അതേപോലെ തന്നെ ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഏതൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ, ക്രാനിയൽ നെർവ്സ് ഉണ്ട്. അത് 12 ജോഡിയാണുള്ളത്. അഥവാ 12 പെയറാണുള്ളത്, 12 പെയർസാണ് ക്രാനിയൽ നെർവ്സിലുള്ളത്. അത് പഠിക്കണം. മാത്രമല്ല സ്പൈനൽ നെർവ്സ് എത്രയൊക്കെ ഉള്ളത്? 31 പെയറാണുള്ളത്. അത് രണ്ടെണ്ണം ഉള്ളത് ഏതൊക്കെയാണുള്ളത്? അതിൽ ക്രാനിയൽ നെർവ്സും പിന്നെ സ്പൈനൽ നെർവ്സുമാണ് അതിലുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഇവിടെ ഫില്ല് ചെയ്യാനാണ്. നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യവസ്ഥ, ഓക്കെ, അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യവസ്ഥയും, അപ്പോൾ ഇവിടെ എന്തെങ്കിലും വരിക, പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീവ്യവസ്ഥ. ഓക്കെ, ഇനി ഇവിടെ ബ്രെയിന്. അപ്പോൾ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഏതൊക്കെയുള്ളത്? ബ്രെയിനുണ്ട്, പിന്നെ ഏതല്ലത്? സ്പൈനൽ കോഡ് അഥവാ മസ്തിഷ്കവും സുഷുമ്നയുമാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇനി നെർവസ് സിസ്റ്റത്തിൽ ഇവിടെ പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ പെരിഫറൽ നാഡീവ്യവസ്ഥ, അതിലേതൊക്കെയുള്ളത്? സുഷുമ്ന നാഡികളും പിന്നെ ഏതാണുള്ളത്? ക്രാനിയൽ നെർവ്സുമാണ് ഉള്ളത്. ക്രാനിയൽ നെർവ്സുമാണ് അതിൽ ഉള്ളത്. അഥവാ അത് എത്ര പേയേഴ്സാണ് ഉള്ളത്? 12 ക്രാനിയൽ നെർവ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സ്പൈനൽ നെർവ്സും സ്പൈനൽ നെർവ്സ് 31 പേയറാണ്. ഇത് 12 പേയറാണ് ഉള്ളത്. അഥവാ ക്രാനിയൽ നെർവ്സ് 12 പേയറുമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് രണ്ട് ഭാഗമാക്കി പറയാൻ, ഇതിനെ നമുക്ക് എന്താക്കാം, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഇതിന് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോണമസ് നമ്മൾ പിന്നീട് പഠിച്ചു. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഉണ്ട്,
മാത്രമല്ല ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എന്താകുന്നു, അത് രണ്ട് ഭാഗമാകുന്നു. പാരാസിമ്പാതിക് സിസ്റ്റമാൻ്റെ സിമ്പാതിക് സിസ്റ്റം എന്നിങ്ങനെ രണ്ട് പാർട്ട് ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രെയിനും സ്പൈൻ ബ്രെയിനിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ സ്പൈനൽ കോഡിന് ബ്രെയിനിനെ കുറച്ച് കാര്യങ്ങളും സ്പൈനൽ കോഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എന്താവാം ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെ എടുത്തതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പം നിങ്ങൾക്ക് എന്താവാം അത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ആൾ.